നമുക്കിരിക്കാം, ഈശ്വരം ഇരിക്കാം, ഈശ്വരം ഇരിക്കുക, ഇരിക്കുക, ഇരിക്കുക. വലിയ കൃപയുടെ വചനം കർത്താവ് തന്നുകൊണ്ടിരിക്കുക. സർവർത്തി പറഞ്ഞു ഹല്ലേ ലൂയ. പ്രിയപ്പെട്ട മക്കളെ, മനസ്സ് സൂക്ഷിക്കാൻ വലിയൊരു വചന അച്ഛൻ തരിക, ശ്രദ്ധിച്ച് കെട്ടണം. അതായത് ലൂക്കാസ് സുവിശേഷം 15:11-32 വരെ ഉള്ള വചനം. ധൂർത്തപുത്രന്റെ ഉമ്മ, വലിയൊരു കൽപ്പ നമുക്കറിയാം. ധൂർത്തപുത്രന്റെ ഉമ്മ മുഴുവൻ നമുക്കറിയാം. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനം. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നു. ദൈവം സ്നേഹനിധിയായ ദൈവം, അനുദിക്കുന്ന പാവിയോട് ദൈവം കരുണ കാണിക്കുന്ന ദൈവം, അനുദിക്കുന്ന ശരിക്കും അബ്രഹാം കരുണയുള്ള ദൈവമാണ്, അനുദിക്കുന്ന പാവിയോട് രക്ഷപ്പെടുത്തുന്നത് ഭയങ്കര ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങളും പോലും ദൈവത്തിന്റെ കരുണയും സ്നേഹവും തന്നെ വെളിപ്പെടുത്തുക. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം, പലപ്പോഴും വചനം പ്രഘോഷിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചില മേഖല. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഈ ധൂർത്തപുത്രന്റെ അപ്പൻ അപ്പൻ അപ്പന്റെ വീട്ടിൽ തന്നെ ഇവൻ ഇറങ്ങിപ്പോവുകയാണ്. ഇവൻ ഇറങ്ങിപ്പോയിട്ട് ആ അപ്പനന്റെ സ്നേഹം ഉപേക്ഷിച്ച് അപ്പന്റെ പണം മാത്രം മേടിച്ചുകൊണ്ട് അവന് പോക്ക് പോവുകയാണ്. അങ്ങനെ പോയി 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 അവൻ ലോകസുഖങ്ങളെല്ലാം ആസ്വദിച്ച് അവസാനം അവൻ വലിയ കെണിയിൽ പെട്ടതാണ്. അതാണ് ലോകസുഖങ്ങൾ ആസ്വദിക്കുന്നവർക്കെല്ലാം ചില കെണിയുണ്ട്, ചില അപകടങ്ങൾ. അതായത് ക്രൈസിസ്, തീരുമാനമെടുക്കാൻ മേലാത്ത ചില പാപബന്ധങ്ങളെയൊക്കെ താലോലിക്കുന്ന യുവതി യുവാക്കളൊക്കെ ഓർത്തു നാളെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ? ഭാര്യ വന്നു കഴിയുമ്പാണ്ട് വേറൊരുത്തി അവള് പോകാൻ തയ്യാറാകത്തില്ല. അപ്പോൾ അവിടെ കുടുക്കിലാകുക. കുതാ ദുർമോഹം നിന്നെ കുടുക്കിലാകും, ബന്ധനത്തിൽ. എന്ത് ചെയ്യും? നോയും പറയാൻ മേല, ഏസും പറയാൻ മേല. ആകെ ഈ പാപബന്ധനത്തിലും കഴിയുക, അങ്ങ് തകർന്നു പോകുന്നു. അങ്ങനെയാണ് ചില പ്രതിസന്ധി ചെറുത്ത് കൂട്ടുക്കില്ല, പേണിയില്. അവന് ജയിലിലാകുക, രക്ഷപ്പെടാം, ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ സാത്താൻ അങ്ങനെയാ പിടിച്ച് പൂട്ടിയിടും, അവന്റെ ജീവിതം പൂട്ടും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ണ്ട് ഒരുപാട് വാട്സപ്പും ഒരുപാട് സംഭവം ലോക ഇന്റർനെറ്റിലൂടെ ഒക്കെ ഒന്നും ഭയങ്കര ബന്ധങ്ങളാണ്. ലോകത്തുള്ള വേശ്യാലയങ്ങളായിട്ടാണ് അവന്റെ ബന്ധം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, അവനെ കുമ്പസ്കരിക്കാൻ പറ്റാത്തത്, അവന്റെ അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ പറ്റാത്തത്, അവന്റെ പഠനമൊക്കെ പോകുന്നത്, പ്രാർത്ഥനയൊക്കെ പോകുന്നുണ്ട്. കുടുംബജീവിതങ്ങൾ ഭാര്യ ഭർത്താവിനൊക്കെ സ്നേഹിക്കാൻ പറ്റാത്ത കാര്യം. വേറെ ബന്ധങ്ങളുണ്ട്, ഉള്ളിൽ വേറെ ബന്ധം വന്നുണ്ടല്ലോ, പല വിചാരം കയറി കഴിഞ്ഞുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഉണ്ടായി, ആത്മാർത്ഥമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഉള്ളില് വേറെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ആഗ്രഹം കിടപ്പുണ്ടെങ്കിൽ, ഒരിക്കലും നമുക്ക് വിശ്വാസം ആത്മീയ ജീവൻ നയിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് വേറെ കള്ളത്തരം ഉണ്ടാകാൻ പാടില്ല. ആ കള്ളത്തരം ഉണ്ടെങ്കിൽ പിന്നെ ആത്മീയ ജീവിതം നടക്കില്ല. അതിൽ ബ്ലോക്കാണത്, ആ വ്യക്തി, ആ വസ്തു, ആ സാഹചര്യം, ആ സംഭവങ്ങൾ ഒരു ബ്ലോക്കാണത്. അത് തന്നെ ഇതിന്റെ ആത്മീയ ജീവിതത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. അതാണ് കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നല്ല മാർക്കാണ്, നല്ല വിഷയങ്ങളാണ്. പക്ഷെ പ്രായമാകുമ്പോൾ 10, 14, 15, 16 വയസ്സാകുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ മാർക്കിനൊക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ ചില മാറ്റങ്ങൾ വരും. കാരണം ഇവളുടെ അകത്ത് എന്തോ കയറി, ഇവന്റെ അകത്ത് എന്തോ കയറി. അതാണ് ഭാര്യ ഭർത്താവ് ആദ്യകാലം നല്ല സ്നേഹവും എന്തൊക്കെ, കുറച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കും ബഹളോ. ഇവൻ എന്തോ ഭയങ്കര പൊട്ടിത്തെറിയ, എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നു, അതിനകത്ത് എന്തോ കയറി. ഒന്നേ പടം, അല്ല ചില സുഖങ്ങള്, ചില ബന്ധങ്ങള്, ചില കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്. മക്കളെ, ദൈവത്തെക്കാൾ ഇവര് നിങ്ങൾ ആരും സ്നേഹിക്കരുത്, തമ്പുരാനെ സ്നേഹിക്കണം. മക്കള് നിങ്ങൾ കൂട്ടുകെട്ടുന്നല്ല, പക്ഷെ കൂട്ടുകെട്ടുന്ന ദുരന്തങ്ങളേക്ക് പോവാ. ചിലതുണ്ട് പണം, പണത്തിന്റെ പ്രശ്നമോ. ഇത് ഒരുപാട് ബന്ധങ്ങൾ പണത്തിന് വേണ്ടിയാ, ബ്ലേഡ് മലിശിക്ക് പൈസ മേടിക്കുന്നു, തിരിമറിയ, ഇത് റോളിങ്ങ, ഈ കറക്കി കറക്കി അവസാനം അവൻ തകർന്നു. അവന്റെ വീട് നോക്കാൻ നേരമില്ല, അവന്റെ ഭാര്യ സ്നേഹിക്കാൻ നേരമില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ നേരമില്ല, മക്കളുടെ കാര്യം നോക്കാൻ നേരമില്ല. മുഴുവൻ നേരം അവൻ തീക്കാത്ത പ്രശ്നത്താ. എന്തിനു വേണ്ടിയാ? എന്ത് നേടി നീ? നിനക്ക് എന്നുണ്ട്? നാളെ മരിച്ചു കഴിയുമ്പോൾ നിന്റെ അവസ്ഥ എന്താ? നിന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നാളെ നീ ഇതെല്ലാം കൊണ്ടുകൊണ്ട് സ്വർഗത്തോട്ട് പോകുന്നത്, നാളെ രാവിലെയാണ്, ഈ രാത്രിയാണ് നീ മരിക്കുന്നെങ്കിൽ നീ ഉണ്ടാക്കിയ വീടോ കെട്ടിടോ ആര് കൊണ്ടുപോകും? എവിടെ കൊണ്ട് ആർക്ക് വേണം അത്? നിന്റെ ശവം എടുത്തു വെക്കാനുള്ള വീടായിരിക്കും അത്. അതാണ്, വേറൊന്നിനുമായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല, വെറും ശവക്കൂട്ടയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കണം നമ്മള്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആത്മാവിന്, ഈ ശരീരത്തിനല്ല, ആത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അഗസ്തീനോസ് ഒക്കെ പറയുന്ന പോലെ നിന്റെ ആത്മാവിന് നീ വില കൊടുക്കണം, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, വില കൊടുക്കേണ്ടത് നിന്റെ ആത്മാവിന. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. പോരാ ഉച്ചത്തില് ഞാൻ പറഞ്ഞു വരുന്നത്, ധൂർത്തപുത്രന്റെ ഭൂമിയില് രണ്ട് സമയം, അതായത് ധൂർത്തപുത്രൻ അവസാനം പോയിട്ട് പന്നിക്കുഴി കിടക്ക്, പന്നിക്കുഴി കിടന്നിട്ട് അവൻ തിരിച്ചു വരാനുള്ള അവന് പ്രേരണ കിട്ടി, അവന് കൃപ കിട്ടി, അവനൊന്ന് തിരിച്ചു വരിക.
സുബോധമുണ്ടായി. ആ തിരിച്ചവന്റെ പിതാവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വന്നു വരുന്നവനെയാണ് ഈ അപ്പനോട് ചെന്ന് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവനെ സ്വീകരിച്ച് അവനൊന്നും പറയുന്നില്ല, അവനോട് മുഴുവൻ ക്ഷമിച്ച് അവന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവനെ ഭവനത്തോട് പ്രവേശിപ്പിച്ച് ഭവനം മുഴുവൻ ആഘോഷം കൊണ്ട് നിറഞ്ഞ് ഭവനം മുഴുവൻ അനുഗ്രഹം കൊണ്ട് നിറയുക. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചു വരുന്നവനാണ് ഇത് അഭിഷേകം കിട്ടിയത്. തിരിച്ചു വരുന്നവനാ, എന്നാ തിരിച്ചു വരുന്നത്? ഇത് പല മക്കളും മരിക്കുന്നത് തിരിച്ചു വന്നിട്ടല്ല. ഈ കാര്യം നിങ്ങൾ മറന്നേക്കരുത്. പല കാരണവന്മാരും പണത്തിന്റെ പേരിലും പല പ്രശ്നത്തിലും കഴിയുമ്പോഴാണ് മരിക്കുന്നത്, പല തിന്മയിലും കഴിയുമ്പോഴാണ്, അപകടം പറഞ്ഞോ ഹാർട്ട് അറ്റാക്ക് പലതരത്തിലാണ് മരിക്കുന്നത്. അതുകൊണ്ട് പലയാള് തിരിച്ചു വന്നിട്ടല്ല മരിക്കുന്നത്, പന്നുകുഴി കിടന്നാണ് മരിക്കുന്നത്. ചില മരിക്കുന്നത് വേശ്യാലയത്തിൽ കിടന്ന, ചില മതിശാപ്പിൽ കഴിഞ്ഞാണ്, പാപത്തിൽ കഴിഞ്ഞാണ്, ദൈവനിഷേധത്തിൽ കഴിഞ്ഞാണ്, കുമസാരില്ല കുർബാനില്ല ജീവിച്ചുകൊണ്ട് വിശുദ്ധിയിലല്ല ജീവിക്കുന്നത്, അവരവരുടെ ഇഷ്ടാനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മരിക്കുന്നത്. അത് വളരെ ചുരുക്കം ആളുകൾ മാത്രം തിരിച്ചു വരുന്ന വഴിക്ക് വെച്ച് മരിക്കുന്നത്, അപ്പന്റെ കയ്യിൽ വന്ന ശേഷം മരിക്കുന്നത്, അപ്പന്റെ ഭവനത്തിൽ വന്ന ശേഷം മരിക്കുന്നത്, വളരെ ചുരുക്കം ആൾക്കാരാ മക്കളെ. അതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ചു വരാൻ തീരുമാനം എടുക്കുക. കർത്താവ് നിന്നെ വിളിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ക്ഷമിക്കുന്ന ദൈവം, നിന്നെ കരുണ കാണിക്കുന്ന ദൈവം, ഇതാ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആ തപനം തിരിച്ചു വരണം. തിരിച്ചു വരുന്ന നിർത്തണ്ട, ഉപേക്ഷിക്കണം. ഇവിടെ തിരിച്ചു വരണമെങ്കിൽ ഉപേക്ഷിക്കണം, അല്ലാണ്ട് രണ്ടും കൂടെ ഏച്ചു കെട്ടിക്കൊണ്ടാൻ പറ്റിയല്ല. കട്ടിച്ച ഫോർ എവർ ആ ബന്ധം വെട്ടി മുറിച്ചു മാറ്റുന്നത് പല എങ്ങനെയാ? അങ്ങനെയൊന്നും അല്ലെന്ന്. ഇന്ന് പല മക്കളും ചെയ്യുന്നത് ആ മുറിവ് ആ അഴുകിയ സംഭവമുണ്ടല്ലോ, അത് കഴുകി തേച്ച് അത് തന്നെ വെച്ച് കെട്ടിക്കൊണ്ട് പോവുക. ആ പാപകരമായ ബന്ധം കളയാൻ തയ്യാറല്ല, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവുക. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മദ്യപാനം ഇച്ചിരി കുറച്ച് അങ്ങനെ പോവുക. അങ്ങനെ പോയിട്ട് കല്ല വെട്ടി മുറിച്ചു മാറ്റണം. ചില ഡോക്ടർമാർ പറയാറുള്ള പോലെ ഷുഗർ രോഗം വന്നവരോട് പറയും, നിങ്ങൾ കാലഴുകി തുടങ്ങി അത് മുറിച്ചു മാറ്റണം, അല്ലാതെ അത് വെച്ചോണ്ടിരുന്നാൽ അത് മുകളിലോട്ട് കയറും, അപകടം ഉണ്ടാകും, മരണമുണ്ടാകും. അത് വെട്ടി മുറിച്ച് മാറ്റണം. ചില മദ്യപാനൊക്കെ വെട്ടിമുറിച്ച് മാറ്റണം. ആരൊക്കെ എന്തും പറയട്ടെ, ലോകത്തിലെ കുറെ കള്ളന്മാര് പ്രവചിക്കുന്നത് പറയരുത്. സുവിശേഷം ഈശോമിശിഹായുടെ വചനം അതനുസരിച്ച് ജീവിക്കണം. ഈശോമിശിഹായെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്, അവർക്ക് ശാപം കിട്ടും. അവർ ചെയ്യുന്ന തെറ്റാണത്. ദൈവവചനത്തില് മായം ചേർക്കുന്നുണ്ട്, അവര് പാപം ചെയ്യുന്നുണ്ട്. ഓർത്തണം, കർത്താവിന്റെ വചനത്തെ ദുരുപയോഗിക്കരുത്, തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. അപ്പോസ്തലം പറയുന്നത് പോലെ വചനത്തെ അതേപടി സ്വീകരിക്കണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ സ്വർഗഭവനത്തിലേക്ക് തിരിച്ചു വരുന്നവനെയാ നോക്ക്. അതായത് അതാണ് പറഞ്ഞ അനുദപിക്കുന്ന ഒരു പാപയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും. അനുദപിക്കുന്ന പാപയെ കുറിച്ച് സന്തോഷമുണ്ടാവും. പശ്ചതപിച്ചു വരണം, തിരിച്ചു വരണം. തിരിച്ചു വരച്ചാൽ ഉപേക്ഷിച്ചിട്ട് വരണം. ഉപേക്ഷിക്കാത്തൊരുവന് തിരിച്ചിട്ടില്ല യാത്ര. അവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, അവൻ കുമസാരം നടത്തിയിട്ടില്ല, കള്ളക്കുമസാരം. ഉപേക്ഷിക്കാത്തവൻ എങ്ങനെയാ അവൻ മാനസാന്തരപ്പെട്ടത്? ഈ പാപം വെച്ചുകൊണ്ട് എങ്ങനെയാ ഇവൻ മാനസാന്തരപ്പെട്ടത്? ഇത് കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് മദ്യം വെച്ചിട്ട്, അല്ലെ മറ്റു ചില ഫോൺ ബന്ധങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ മന്ത്രവാദ കൂടോത്ര ശുദ്ധപ്രയോഗങ്ങൾ ആ വഴിക്ക് പോയിട്ട് നാളെ പോകാൻ വെച്ചിട്ട്, എന്നിട്ട് എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? അതുകൊണ്ട് മാനസാന്തരിച്ചിൽ ഒരു ഉപേക്ഷിക്കുന്നുണ്ട്, കട്ടിച്ച് ഓഫ്. ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് അവന്റെ പിന്നാലെ വരുന്ന കംപ്ലീറ്റ് കണ്ണും പൂട്ടി അത് ഉപേക്ഷിച്ചിട്ട് നീ കർത്താവിനെ അനുഗമിക്കുക. അപ്പോഴാണ് കർത്താവ് നിനക്ക് അനുഗ്രഹം തരാൻ പോകുന്നത്. അപ്പോഴാണ് കർത്താവിന്റെ ആലിംഗനം അനുഭവിക്കാൻ പറ്റുക. അതാണ് ദൈവത്തിന് സ്നേഹം അനുഭവിക്കണമെങ്കിൽ ആദ്യം ഉപേക്ഷിക്ക്. അതാണ് ഭർത്താവിനോട് പറയാ, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, അച്ഛാ എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല. നിനക്ക് തോന്നുന്നതാ, ആദ്യം നീ നിന്റെ വഴിവിട്ട ബന്ധം ഉപേക്ഷിച്ചിട്ട് വാ, അപ്പോ നിന്റെ ഭാര്യയുടെ സ്നേഹം നിനക്ക് മനസ്സിലാവും. ഇതിരിക്കുന്നോണ്ടോ നിനക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തത്? ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാവണോ? ആദ്യം നീ പാപത്തെയും പാപ സാഹചര്യങ്ങളിൽ വെട്ടിമുറിച്ച് മാറ്റിയിട്ട് നീ വാ. വരുമ്പോ കാണാൻ പറ്റും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഊഷ്മളത, അവന്റെ സ്നേഹത്തിന്റെ ആനന്ദം. അത് അനുഭവിക്കാൻ പറ്റുന്നത് അല്ല രണ്ടു വള്ളത്തിൽ കാല് വെച്ചുകൊണ്ട്. ആർക്കും ദൈവത്തിന്റെ കരുണയും സ്നേഹവും അനുഭവിക്കാനോ സ്വന്തമാക്കാനോ പറ്റില്ല. അതുകൊണ്ട് മിസ്റ്റർ അംബ്രോസ് പറയുന്ന പോലെ പാപ സാഹചര്യങ്ങളും പാപത്തെയും ഉപേക്ഷിക്കാത്ത ഒരു ക്രിസ്ത്യാനി ഒരിക്കലും മാനസാന്തരപ്പെട്ടിട്ടില്ല. അവനിപ്പോഴും പന്നിക്കുഴിയില്ല, അവൻ തിരിച്ചു യാത്ര തുടങ്ങിയിട്ടില്ല, ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് വയലിലും പാവിലൊക്കെ പള്ളി പോകുന്നുണ്ടാവും, ഞായറാഴ്ച കുർബാനയിൽ പോകുന്നു. പക്ഷേ ഈ പരദൂഷണവും മറ്റുള്ളവരെ പീഡിപ്പിക്കലും അപവാദം പറഞ്ഞു വരത്തിലും അച്ഛന്മാരെ സഭയൊക്കെ പീഡിപ്പിക്കലും ഒക്കെ ചെയ്യുമ്പോൾ, മദ്യപാനമൊക്കെ നടത്തുമ്പോൾ, കള്ളത്തരം കാണിക്കുമ്പോൾ, ആർഭാടം ഭയങ്കര ആർഭാടം, വിവാഹമൊക്കെ നടത്തുമെന്തോ എന്തോ ഒരു കൊട്ടിഘോഷിച്ച അവിടുത്തെ കൊച്ചിന് അല്ല മോനെ പോലെ ഒരു റാണിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ ആക്കിയെടുക്കുക, അതൊരു അത് പാപമല്ലേ? അത് പാപമല്ലേ?
എന്നിട്ട് പറയാ ഇത് തെറ്റല്ല, അതിന് അതിന് സപ്പോർട്ട് ചെയ്യുന്ന തലമുറ. മക്കളെ, ഇതിന് ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുക, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം, ദൈവമുണ്ട്. അച്ഛൻപാട് കഴിഞ്ഞ 20 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം കിട്ടുന്നത്. ഈ വർഷം 20-ാമത്തെ വർഷം പരിശുദ്ധാത്മാവിന്റെ പ്രവചനം അനുസരിച്ച് 20-ാമത്തെ വർഷം ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുക, അവിടെ തന്നെ അഭിഷേകം ചെയ്യുന്നുണ്ട്. എന്റെ ആത്മീയ ഗുരു 1995 പ്രവചിച്ചുകൊണ്ട് എന്റെ തലയൊക്കെ വെച്ച് 1995 അഭിഷേകം പ്രാർത്ഥനയുണ്ട്. ഡൊമിനിക് അച്ഛനെ കർത്താവ് ഇതുപോലെ ഓർത്തു. ഞാനൊന്നും ചെയ്തിട്ടില്ല. കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. പരിശ്രമ രാമം പോലെ ഓടി നടക്കുക, എങ്ങനെയെങ്കിലും എനിക്ക് കർത്താവിനെ അടുത്ത് അനുഗമിക്കണം. അതിനുള്ള കഠിനാധ്വാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് മാത്രമേ അച്ഛന് പറയാനുള്ളൂ, മാനസാന്തരപ്പെടുക, തിരിച്ചു വരിക. അവിടെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും, അതുകൊണ്ട് അപ്പനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, ഇത് വെച്ചുകൊണ്ട് ഒരാൾ നടത്തുന്ന കുമ്പസാരം കള്ളക്കുമ്പസാര പാപം ഉള്ളി വെച്ചോണ്ട്. അതുകൊണ്ടാണ് ധ്യാനം കൂടിയിട്ടും ഒരനുഭവമില്ല അച്ഛോ, കർമ്മക്ഷ നടത്തിയിട്ട് ഒരനുഭവമില്ല അച്ഛോ, ഒന്ന് സ്തുതിച്ചിട്ടും ഒരനുഭവമില്ല. കാരണം പാപം ഉള്ളി വെച്ചിരിക്കുന്നവന് ദൈവത്തിന്റെ ആലിംഗനം കിട്ടില്ല, തമ്പുരാന സ്നേഹം കിട്ടില്ല. അത് ഉപേക്ഷിക്കണം. പന്നിക്കൂടിനോട്, പന്നിക്കുഴിയോട്, ആ ദുർഗന്ധത്തോട്, പാപകരത്തെ, പാപസുഖത്തോട് നീ വിട പറയണം. സ്വയം പോക സ്വർഗരതയും ബ്ലൂഫിലും ഒക്കെ നീ ഉപേക്ഷിക്കണം. എല്ലാ തിന്മകളും നീ കളയണം. നീ മന്ത്രവാദം കൂടോത്രമൊക്കെ കളയണം. നീ സഭയ്ക്കെതിരെയുള്ള വെറുപ്പൊക്കെ നീ പറയുന്ന പരിപാടിയൊക്കെ നിർത്തണം. നീ കുറ്റം പറച്ചത് നിർത്തണം. നീ നിന്റെ യുക്തി കൊണ്ട് ഒരുപാട് പേരെ നീ വേദനിപ്പിച്ചിട്ടില്ലേ, അതൊക്കെ നിർത്തണം. നീ എല്ലാവരും സ്നേഹിക്കണം. നീ അയൽക്കാരെ സ്നേഹിക്കണം. നിന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കണം. എല്ലാവരും സ്നേഹിക്കണം. നീ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകരുത്. നീ വെറുപ്പ് എടുത്ത് കളയണം. നീ അപ്പനോടുള്ള വൈരാഗ്യം, അമ്മയോടുള്ള ഭാര്യയോട് ഭർത്താവിനോടുള്ള ഒക്കെ എടുത്ത് കളയണം. നീ കൊലപാതകം നടത്തരുത്, വ്യഭിചാരം നടത്തരുത്, നീ മോഷ്ടിക്കരുത്, നീ കള്ളം പറയരുത്, നുണ പറഞ്ഞ് മറ്റുള്ളവരെ നീ വേദനിപ്പിക്കരുത്, പീഡിപ്പിക്കരുത്. അതൊക്കെ നീ ഉപേക്ഷിക്കണം. എന്നിട്ട് വരുമ്പോളാ തമ്പുരാന്റെ ആലിംഗനം, തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരമേറ്റ് ഹല്ലേലൂയാ. ഞാൻ കാണാറുണ്ട് ധ്യാനത്തിന് അണക്കരയിലോ. നിങ്ങൾക്കറിയാം ഈ നാളും ഒരുപാട് ജനം വന്നുകൊണ്ടിരിക്കുക. ഓരോ ധ്യാനത്തിനുണ്ട്, ഓരോ ധ്യാനത്തിന് ബുക്കിംഗ് വരുമ്പോൾ 10,000-8,000 പേരെങ്കിലും ബുക്കിംഗ് നടത്താൻ വരും. അപ്പൊ നമുക്ക് 500 പേർക്കോ 500 പേർക്കോ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഷ്ടപ്പെട്ടാ ശരിക്കും ശുശ്രൂഷ ഇടുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം രാവും പകലും എപ്പോഴും ശുശ്രൂഷ. അപ്പൊ ഈ ആളുകളെ ധ്യാനം കൊടുക്കുമ്പോൾ നമുക്ക് ചില അനുഭവം കിട്ടിയില്ല. അനുഭവം കിട്ടാത്ത എന്താ? അവൻ പന്നിക്കുടിയോട് വിട പറഞ്ഞിട്ടില്ല, അവന് സൗഖ്യം കിട്ടിയില്ല. കാരണം അവന് ആ പാപം വെട്ടിമുറിച്ച് മാറ്റില്ല. ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക, അത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിനോട് കൂട്ടുകൂടിക്കുന്നത്, അതിനുള്ള ന്യായീകരണം നടത്തുക. അത് ദൈവസ്വരം കേട്ടില്ല. അത് ഒരു കാര്യം ഞാൻ പഠിച്ചു, ഇത് എളിമപ്പെട്ട് അത് പന്നിക്കുഴിയോട്, പാപ സാഹചര്യങ്ങളോട്, സുഖങ്ങളോട് ആ ബന്ധം വിച്ഛേദിച്ചിട്ട് വരുന്നവനാണ് തമ്പുരാന്റെ ആലിംഗനം കിട്ടുക. അവനെയാണ് തമ്പുരാൻ. അവനോടൊന്നും ചോദിക്കില്ല. കർത്താവിനോട് മുഴുവൻ ക്ഷമിക്കുക. കരുണ കാണിക്കും ദൈവം. കരുണയുടെ മഹാരാജാവായ ദൈവം അവനെ സ്വീകരണം സ്വീകരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നീ പന്നിക്കുട്ടിയിലോട്ട് കർത്താവ് വന്ന് അവിടെ വന്ന ആരെയും കെട്ടിപ്പിടിക്കാറില്ല. പ്രശ്നോ, അവിടെ വന്ന് കെട്ടിപ്പിടിച്ചാൽ നിനക്ക് മനസ്സിലാകുകയില്ല. അവിടേക്ക് ദൈവം വരത്തില്ല, വരാൻ പറ്റുന്നില്ല. കാരണം തമ്പുരാനെ നീ അകറ്റി നിർത്തുക, തമ്പുരാനെ നീ അകറ്റി നിർത്തുക, ദൈവത്തെ അകറ്റി നിർത്തുക. അതുകൊണ്ട് ഞാൻ പന്നിക്കുഴി കിടക്കുന്നതുകൊണ്ടാ എനിക്ക് കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തത്. സമാധാനം കണ്ട് തൂർത്തുപോത്തിന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയപ്പോളാ, സ്വസ്ഥത കിട്ടിയപ്പോളാ അവൻ അത് ഉപേക്ഷിച്ചിട്ട് അവന് ദൈവവചനം കേട്ട് പോന്നപ്പോ മാത്രം. അപ്പോലും അവന് അപ്പൻ എങ്ങനെ പെരുമാറും, അപ്പൻ എങ്ങനെ ചിന്തിക്കും എന്നൊന്നുമില്ല. എന്റെ അപ്പന്റെ അടുത്ത് ചെല്ലുക, ബാക്കി അവിടെ ചെന്നിട്ട് അപ്പൻ തരുവോ തരാതിരിക്കോ ചെയ്യട്ടെ. അവിടെ എന്തെങ്കിലും ചെറിയ പണി കിട്ടിയാ മതി, എന്തെങ്കിലും കിട്ടിയാ മതി എന്ന് വെച്ചിട്ട് വെറുതെ പോലെ കണ്ണും പൂട്ടി വരിക. കണ്ണും പൂട്ടി എന്റെ അപ്പന്റെ അപ്പൻ കൊടുത്ത സ്വത്ത് മുഴുവൻ കളഞ്ഞതാ, മുഴുവൻ നശിപ്പിച്ച. ഉടനെ വരുമ്പോഴേ അപ്പനെ ആട്ടി ഓടിക്കുന്നു, അതൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ അപ്പന്റെ അടുത്തോട് ഞാൻ പറയട്ടെ, കണ്ണും പൂട്ടി അവൻ പോരുക, കണ്ണും പൂട്ടി അവൻ എല്ലാം ഉപേക്ഷിച്ച് വരിക. അപ്പോഴാണ് അപ്പനോട് ചെന്ന് അവനെ വാരിപ്പുണർന്ന് അവനെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാം കൊടുത്ത് അവനെ വീടിന്റെ മകൻ, സ്വന്തം മകനായിട്ട് അംഗീകരിക്കുക. മാനസാന്തരപ്പെടുന്നവനെ ആ ദൈവഭവനത്തിന്റെ സമാധാന സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പലരുടെ മുഖത്ത് സന്തോഷമില്ല, ദുഃഖമാണ്, എല്ലാതെ അനേകരപ്പെട്ടു. മാതാപിതാക്കൾ, യുവാക്കൾ, യുവതികൾ, സമർപ്പിതരൊക്കെ കാണാൻ പറ്റും, സങ്കടപ്പെട്ടിരിക്കുന്നു. ഒറ്റ കാര്യമുള്ള പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളൊക്കെ ഇറക്കണം, യുവാക്കൾ യുവതികളൊക്കെ ഇറക്കണം. ഒരു കാര്യമുള്ളൂ, ഒരു കാര്യം, സമാധാന സന്തോഷം കിട്ടണമെങ്കിൽ ദൈവ തമ്പുരാന്റെ ആലിംഗനം കിട്ടണം. തമ്പുരാന്റെ ആലിംഗനം കിട്ടണമെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് പന്നിക്കുഴിയെ
ഉപേക്ഷിക്കണം ഞാൻ. അതിനോട് വിട പറ ന്യായീകരിക്കരുത്, ന്യായീകരിക്കരുത്, ന്യായീകരിക്കരുത്. ന്യായീകരണം നടത്തുന്നതോളം നീ പന്നിക്കുഴിയിൽ അല്പം കൂടെ താണുകൊണ്ടിരിക്കും, അതിന് കരകയറിയല്ല. അതുകൊണ്ട് ആ പന്നിക്കുഴി അവസാനിക്കുന്ന നിത്യ നരകത്തിലാണ് ഓർത്തണം. ആ പന്നിക്കുഴി കഴിഞ്ഞവൻ അടുത്ത ശബ്ദം പോകുന്നത് നരകാഗ്നിയിലേക്കാണ് തിരിച്ചണം. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ വിളിക്കുന്നു, നാളത്തെ ദിവസം കുമ്പസാരത്തിന്റെ ദിവസം നന്നായിട്ട് കുമ്പസാരിച്ചോണം, നന്നായിട്ട് കുമ്പസാരിക്കണം. അതുകൊണ്ട് എനിക്ക് നേരമില്ല, എനിക്കൊന്ന് തിരക്കണ്ട്, എനിക്കൊരിടത്ത് പോകണം, എനിക്കിന്ന് വിവാഹാലോചനയുണ്ട്, എനിക്കിന്ന് വലിയ തിരക്കുള്ള ദിവസം, എനിക്ക് നേരമില്ല. സത്യ നേരമില്ല എന്ന് പറയുമ്പോ അർത്ഥം എന്താ? പന്നിക്കുഴിയോട് വിട പറയാൻ നീ തയ്യാറല്ല. അതുകൊണ്ട് ഈ തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ല. അവിടെ തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നീ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും പകയും പ്രതികാര ചിന്തയും അശുദ്ധിയും എല്ലാം എടുത്ത് കളഞ്ഞ് നീ തിരിച്ചു പോരുക. തിരിച്ചു വരുമ്പോൾ തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവിടെ മറ്റൊരു വചനം കൂടെ അറിയാം, അപ്പം കാത്തിരിക്കുക, എല്ലാവരും തിരിച്ചു വരുന്നത് കാത്തിരിക്കുക, ഞാൻ നിങ്ങളൊക്കെ മടങ്ങി വരുന്നത് കാണാൻ കാത്തിരിക്കുക. പ്രിയപ്പെട്ട മക്കള്, അച്ഛനെ ശുശ്രൂഷ നടത്തുമ്പോൾ ഞാൻ എന്റെ ദൈവത്തിന്റെ സ്നേഹം ഒത്തിരിയേറെ അനുഭവിക്കുന്ന വ്യക്തിയാ, തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കർത്താവിന്റെ ആലിംഗനം ഒത്തിരിയേറെ അനുഭവിക്കാറുണ്ട്. അത് ഒത്തിരി ആനന്ദം, അത് ആ സ്നേഹം നിങ്ങളും അനുഭവിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ മോശമായ സംസാരങ്ങളും കുറ്റം പറച്ചിലും അപവാദ പ്രചരണങ്ങളും അഹങ്കാരവും അസൂയയും ആത്മീയ അഹന്തയും ആത്മീയ അസൂയയും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നിട്ട് എളുപ്പപ്പെടുക. എളുപ്പപ്പെട്ട് എത്രയും പെട്ടെന്ന് എന്റെ പന്നിക്കുഴികളോട് നീ വിട പറയുക. പാപകരമായ ബന്ധങ്ങൾ പറയുക. പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പന്നിക്കുഴി കിടക്കുന്നവനാ, പേരിന് പെരുമയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ പന്നിക്കുഴികൾ. എല്ലാത്തിനും ന്യായീകരണമുണ്ട്, എല്ലാത്തിനും ന്യായീകരണമുണ്ട്. ശ്രമത്തിൽ പറയും ഹല്ലേലൂയാ. അത് ഉപേക്ഷിച്ചു വരാൻ തയ്യാറാകണം. അതാണ് പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു, വരുവേൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. ഒരു കാര്യം ഉറപ്പ്, പാപത്തോടും പാപസമയം വെട്ടിമുറിച്ച് മാറ്റുന്നവന് മാത്രമേ ദൈവാനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയാ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇത് ഇഷ്ടംപോലെ സാക്ഷ്യം വായിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരുപാട് അനുഭവങ്ങളാണ്. ഓ പാച്ച ദൈവാനുഭവങ്ങൾ, ഭയങ്കര അനുഭവങ്ങൾ. കർത്താവ് നേരെ ഇറങ്ങി നടക്കരുത്, ഞാൻ കാണാൻ പറ്റും. ധ്യാനസ്ഥ തമ്പര നേരെ വന്നിട്ട് കഴിഞ്ഞാളുടെ വെറ്റുമില്ല അനുഭവങ്ങളോ. ഒരമ്മ 4 വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിട്ട് വരിക, ഒരു ആദ്യ ശനിയാഴ്ച പാവപ്പെട്ടൊരമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. ഈ അമ്മയുടെ കൊച്ച് ജനിച്ച് പിന്നെ എഴുന്നേറ്റ് നടന്നിട്ടില്ല. ഈ കൊച്ചിന്റെ 2 കാലിന് വളവുണ്ട്, നട്ടലിനൊരു പ്രോബ്ലമുണ്ട്, അതിങ്ങനെ നിലത്ത് കിടന്നിങ്ങനെ ഉരുളുള്ളൂ. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു ഒരു ഒരു നല്ല ഓപ്പറേഷൻ നടന്നു, കാലിന് ഓപ്പറേഷൻ വേണം, നട്ടലിനും ഓപ്പറേഷൻ വേണം, ആകെ പേടിയ. ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടിയോ എന്നറിഞ്ഞുകൂടാ. അപ്പൊ ആകെ ഈ അപ്പനമ്മയോട് കരഞ്ഞ് നിലവിളിച്ച് തങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയി മുഴുവൻ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് ഒരുങ്ങി വന്നിട്ട് ആദ്യ ശനിയാഴ്ച പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കുക. ശുശ്രൂഷ സമയത്ത് ആരാ സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് എന്നോട് പറഞ്ഞു, ഉള്ളിൽ ഏറ്റു വിളിച്ച് പറയാൻ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പറഞ്ഞു. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കർത്താവ് പിടിച്ച് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണുന്നതും വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് ഈ 4 വയസ്സ് പ്രായമുള്ള കുട്ടി നിലത്ത് നിന്നും എഴുന്നേറ്റ് പ്രസലോഷ് കർത്താവ് ആ കുഞ്ഞിനെ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി. കർത്താവിന്റെ കരത്ത അത്ഭുതകരമായ സൗഖ്യം, നേരെ എഴുന്നേറ്റ് സർവർത്തി കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ, നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പോരാ പോരാ ഉച്ചത്തില്.